Welcome to my YouTube channel, Jenny with Savory. I am Meen Pathiri. I am going to make a Pathiri podi. This is not a can. This is a can. ഒരു 300 ഗ്രാം ചെമ്മീൻ ഉണ്ടാവും വലിയ വലുപ്പൊന്നുമില്ല ഇടത്തരം ചെമ്മീനാണ് ആവശ്യത്തിന് മുളകുപൊടി ഇത് ഫ്രൈ ചെയ്യാനാണ് ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പിന്റെ പൊടി നല്ലതുപോലെ കുഴച്ചിട്ട് വേണം അതൊരു 10 മിനിറ്റ് പിടിച്ചിട്ട് പൊരിക്കണം അതങ്ങനെ ഫ്രോൺസ് ഫ്രൈ ചെയ്യാൻ പോവാണ് കുറച്ച് കറിവേപ്പില ഇടുക In the melt in it, prawns fry yam dishes. All the bottom of the moon, you are the main to little well luck on the potato and the little little water and a wet ticker into the moodiano. I'm going to prawns fry radiate and leave it in the masala namlandakana. Then you died and a spoon of elephant or so. The moon veggie only and slice it. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് സ്വൽപ്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഉള്ളി നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചതച്ചത് ചേർക്കുന്നത് ഒരു 3 പച്ചമുളക് വട്ടന മുറിച്ചതാണ് ഇതും ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ അരവ് വേണം 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട് 2 പട്ട എടുത്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം 3 ഏലക്കായ ഇതൊന്ന് അരച്ചിക്കണം അരച്ചിട്ട് ചേർക്കാനുള്ളതാണ് അപ്പോഴത്തെ ഉള്ളി വഴണ്ട് പച്ചമുളകൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് അരച്ചെടുക്കട്ടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പോലെ ഒന്ന് മൂക്കട്ടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്തു ആ അരച്ച തേങ്ങ 2 ടീ ടേബിൾ സ്പൂൺ തേങ്ങയും അത് അരച്ചിട്ടുള്ള അരവിൻ്റെ വെള്ളവും ഇതിലേക്ക് ചേർക്കുക നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് കുറച്ച് മല്ലിയിലയും ഒരു 2-3 തണ്ട് മല്ലിയില മുറിച്ചിട്ട് അതും നല്ലതുപോലെ ഇനി വറ്റട്ടെ സ്വല്പം കൂടി ഉപ്പിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഇനി ഈ പ്രോൺസ് ഫ്രൈ നമ്മളിതിലേക്ക് ചേർത്താണ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ മീൻ പത്തിരിൻ്റെ ഫില്ലിങ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം ഓരോന്നും ഇനി മാവൊക്കെ നല്ലതുപോലെ കുഴച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇലയിൽ പരത്താൻ പോവാണ് റൗണ്ട് ആക്കി മുറിച്ചിട്ടുള്ള ഇലയിലേക്ക് നമ്മൾ ഈ പത്തിരി ഒരു ബോൾ ചെറിയൊരു ബോൾ നല്ലതുപോലെ പരത്ത് മാവ് നല്ലതുപോലെ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ്റെ ആ കൂട്ടിടുക അടുത്ത ഇലയിലും ഇതുപോലെ നമ്മൾ പരത്തി വെക്കണം എന്നിട്ട് ഈ പരത്തിയ ഈ ഇല എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ
വെച്ചിട്ട് ഈ ചുറ്റുവശവും നല്ലതുപോലെ അമർത്തി കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ ആവിയിൽ വേവിക്കണം. അങ്ങനെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഓരോ പത്തിരിയും അതിലേക്ക് വെച്ച് കൊടുത്ത് രണ്ടാമത്തതും വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് ആവി കയറട്ടെ. സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ആവി കൊള്ളാൻ വേണ്ടിയിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അങ്ങനെ മീൻ പത്തിരി വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഒന്ന് പരത്തിയിട്ടുമാണ്, ഒന്ന് മടക്കിയിട്ടുമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ തുറന്ന് കാണിക്കട്ടെ, ഒന്ന് മുറിച്ച് കാണിക്കുക. ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങായിട്ട് ആവോലി ഐക്കോറിയൊക്കെ ഇടാം, പക്ഷെ ഞാൻ ചെമ്മീനാട്ടത്. അങ്ങനെ നമ്മുടെ മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.